നമസ്കാരം. ദിവ്യാസ് കറി ഹൗസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫിഷ് റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത്, മത്തി അരച്ചുകൂട്ടിയത്. മത്തി സാധാരണ നമ്മൾ വറുക്കുകയും പീരവറ്റിക്കും അതുപോലെ മുളക് അരച്ച് വയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തേങ്ങ അരച്ച് മുളക് പൊടിയൊന്നും ചേർക്കാതെയുള്ള ഒരു കറിയാണ് ഞാനിവിടെ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് മത്തി അരച്ചുകൂട്ട് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. മത്തി അരച്ചുകൂട്ട് തയ്യാറാക്കുന്നതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ട് കൈപ്പിടി, എൻ്റെ കയ്യിൽ രണ്ട് പിടി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4-5 കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ്. കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം. വെള്ളം ആദ്യം കുറച്ച് ചേർക്കുക, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. നമുക്കിനി ഇതൊന്ന് നന്നായി അരച്ചെടുക്കണം. ആ സമയം നമുക്ക് ഒരു കറിച്ചട്ടിയിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഒരു 5-6 അല്ലി ചെറിയുള്ളി എടുത്ത് നന്നായി അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലയും. പച്ചമുളക് ഞാനിവിടെ ഏറെ ചേർക്കുന്നുണ്ട്, കാരണം നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു 7-8 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, നെടുക കീറിയത്. പിന്നെ ഓരോരുത്തരുടെ എരിവിൻ്റെ രീതി അനുസരിച്ച് പച്ചമുളക് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കുക. കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്, നമുക്ക് ആ വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കാരണം നമ്മൾ നേരത്തെ അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കാം. ചെറിയ മത്തിയാണ്, ഈ ഒരു സൈസിലുള്ള മത്തിയാണ് ഈ അരച്ചുകൂട്ടിന് ഏറ്റവും നല്ലത്. കാരണം ഒത്തിരി വലിയ മത്തിയാകുമ്പോൾ അതൊരു ടേസ്റ്റ്, ഇത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് മൂടി വയ്ക്കാം. തിളച്ച് തുടങ്ങിയ ഉടൻ തന്നെ നമുക്ക് ഇത് അരപ്പ് മിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് വേണം വയ്ക്കാനായിട്ട്. ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മീൻ ഉടയാത്ത വിധത്തിൽ പതിയെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തുണി വെച്ചിട്ടോ ഒന്ന് ചുറ്റിക്കുകയോ ചെയ്യാം. ഉപ്പ് ജസ്റ്റ് ഒന്ന് നോക്കണം, കാരണം നമ്മൾ വെള്ളമൊക്കെ ചേർത്ത കാരണം ഉപ്പ് ഇച്ചിരി പോരായ്മ വരാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരണം. പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് വരും. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഒത്തിരി അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ പച്ച ചുവ ഒന്ന് മാറിയാൽ മതി. നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്തതിൻ്റെ ആ പച്ച ചുവ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളച്ചാൽ മതി. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ പയ്യനെ തിളച്ച് വരുന്നുണ്ട്. അല്പം കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പിൻ്റെ ചുവയൊക്കെ മാറി, പച്ചപ്പൊക്കെ മാറി, നല്ല പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. സ്പൂൺ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അതല്ല എങ്കിൽ തുണി ഉപയോഗിച്ച് ചുറ്റിച്ചാലും മതി. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം. കടുക് താളിക്കുന്നതിനായിട്ട് ചൂടായ ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൊല്ലമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. കുറച്ച് മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മോരൊക്കെ കാച്ചുമ്പോഴത്തേക്കും അങ്ങനെ മുളക് ഞങ്ങൾ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ആ മുളക് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ആ മുളക് കൂടി ചേർക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് അരച്ചുകൂട്ടിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം. നമ്മുടെ അരച്ചുകൂട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മുൻപ് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളും ദിവ്യാസ് കറി ഹൗസിൻ്റെ യൂട്യൂബ് പേജിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. നിങ്ങളുടെ വിലയേറിയ കമൻസും ലൈക്കും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.